യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വിവസ്ത്രനാക്കി മർദ്ദിച്ച കേസിൽ കാമുകി പോലീസിന്റെ പിടിയിൽ. പഴയ കാമുകരെ പുതിയ കാമുകരെ കൊണ്ട് തല്ലിച്ച ലക്ഷ്മിപ്രിയയെ പിടിച്ചത് തിരുവനന്തപുരത്ത് ഒളിവിൽ കഴിയവെയാണ്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ വർക്കല സ്വദേശി ലക്ഷ്മിപ്രിയയെ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, ആദ്യം ഒരു പ്രണയബന്ധം, അത് പുതിയൊരു പ്രണയബന്ധത്തിലേക്ക് വന്ന സമയത്ത് ആ കാമുകനെ ഒഴിവാക്കാൻ വിളിച്ചു കൊണ്ടുപോയി നഗ്നനാക്കി മർദ്ദിക്കുക, എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്തായാലും ഇതെന്നാണ് ഈ സംഭവം നടന്നത്? ഈ ലക്ഷ്മിപ്രിയയെ എവിടെ വെച്ചാണ് പിടികൂടിയത്? അഞ്ജിത, കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 5-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. വർക്കലയിൽ നിന്നും, വർക്കല അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു യുവാവിൻ്റെ വീടിന് മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും ഒരു യുവതി പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് ആ യുവാവിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കി ആ വീട്ടിൽ നിന്നും ഈ വാഹനത്തിൽ കയറ്റി പോവുകയാണ്. അപ്പോൾ യുവതിക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, യുവതിയുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. കാർ അല്പം മുൻപോട്ട് പോയപ്പോൾ രണ്ടുപേർ കൂടി വീണ്ടും വാഹനത്തിൽ കയറി. അതിനുശേഷമാണ് പിന്നീട് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഈ യുവാവിനെ ആ കാറിൽ വെച്ച് മർദ്ദിച്ചു. അതിനുശേഷം ആലപ്പുഴയിൽ എത്തിച്ച് വീണ്ടും മർദ്ദിച്ചു. അതിനുശേഷമാണ് എറണാകുളം ബൈപ്പാസിലേക്ക് കയറ്റി അവിടെ ഒരു വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് വിവസ്ത്രനാക്കി മർദ്ദിച്ചു എന്ന് പറയുന്നത്. യുവാവിൻ്റെ നാവിൽ മൊബൈൽ ചാർജർ വെച്ച് ഷോക്ക് അടിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പിന്നീട് ബിയർ കുടിക്കാൻ നിർബന്ധിച്ചു. പക്ഷേ അതിന് യുവാവ് തയ്യാറായില്ല. പിന്നീട് ആ ബിയർ ബോട്ടിൽ വെച്ച് യുവാവിൻ്റെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. അതിനുശേഷം വിവസ്ത്രനാക്കി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ യുവതി തന്നെ ഫോണിൽ ചിത്രീകരിച്ചു. കൊട്ടേഷനാണ് ഇത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഒരു പ്രതിയെ, 8-ാം പ്രതിയായ അമലിനെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 1-ാം പ്രതി ലക്ഷ്മിപ്രിയ തിരുവനന്തപുരത്തു നിന്ന് പിടികൂടുന്നത്. ഒളിവിൽ കഴിയുകയാണ് ലക്ഷ്മിപ്രിയ ഈ കേസിൽ അറസ്റ്റിലാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൊട്ടേഷൻ നൽകി എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിലും ഉള്ളത്. ലക്ഷ്മിപ്രിയയുടെ ചോദ്യം ചെയ്യൽ എന്തായാലും പുരോഗമിക്കുകയാണ്. അതിനുശേഷം തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അഞ്ജിത, അമൽ, 8 പ്രതികളാണോ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? ഈ ലക്ഷ്മിപ്രിയ, അതായത് ഈ ലക്ഷ്മിപ്രിയ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘത്തെ ഏൽപ്പിക്കുന്നു. ലക്ഷ്മിപ്രിയയുടെ ഇപ്പോഴത്തെ കാമുകരും അതിന് പിന്തുണ നൽകുന്നു. ഈ കാമുകർ ഉൾപ്പെടെ ഈ കേസിൽ പ്രതിയല്ലേ? അഞ്ജിത, അതായത് ഈ ലക്ഷ്മിപ്രിയയുടെ ആദ്യ കാമുകനാണ് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്, അയിരൂർ സ്വദേശി. ആ കാമുകനെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായി ഒഴിഞ്ഞു പോകണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടു എന്നും, പക്ഷേ അതിന് ഈ കാമുകൻ തയ്യാറായില്ല. പിന്നീട് ബന്ധം തുടരാനുള്ളൊരു താല്പര്യം ഈ അയാളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. അതിനെ തുടർന്ന് അയാളെ മർദ്ദിച്ച് അവശനാക്കി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഈ ബന്ധം ഒഴിവാക്കണമെന്നും 5 ലക്ഷം രൂപ വേണമെന്നും ഉള്ളൊരാവശ്യം ഈ ലക്ഷ്മിപ്രിയ ഉന്നയിക്കുകയാണ്. അതിന് പുതിയ കാമുകൻ്റെ പിന്തുണ കൂടി ലഭിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് കാമുകൻ അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 8 പ്രതികളാണ് ഈ കേസിലുള്ളത്. അഞ്ജിത, ഇനി 6 പേർ വിദ്യാർത്ഥിയാണോ? അമൽ, യുവതി എന്നുള്ളത് മാത്രമാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ പോലീസും തയ്യാറാകുന്നില്ല. വർക്കല സ്വദേശിയായ ഒരു യുവതി എന്നുള്ളതാണ് ഈ കേസിൽ തുടക്കം മുതൽ പോലീസ് പറയുന്നത്. പക്ഷേ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നതിന് പിന്നാലെ അവരുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അത് സ്ഥിരീകരിക്കാതെ നമുക്ക് പുറത്തു നൽകാനാവില്ല. അതിനാൽ തന്നെ പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അധികം വൈകാതെ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാനാവുന്നത്. ഇപ്പോൾ എന്തായാലും ഈ അയിരൂർ പോലീസ് സ്റ്റേഷനിലാണ് യുവതി ഉള്ളത്. യുവതിയുടെ ചോദ്യം ചെയ്യൽ കുറച്ച് പുരോഗമിച്ച് അവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടിയ ശേഷം പോലീസ് ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം നൽകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഞ്ജിത.